ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിപ്പോൾ പാലക്കാട് ധോണി എന്ന സ്ഥലത്ത് ലീഡ്സ് കോളേജിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമുള്ള രണ്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുന്ന വരെയുള്ള വീഡിയോയും, അതുപോലെ ഇവിടെ വന്നിട്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന വീഡിയോ. അപ്പോൾ എന്തായാലും രണ്ടും എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം താഴെ, അല്ലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാണ്ട് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് ശബ്ദത്തിന് ചെറിയൊരു അടച്ചിലുണ്ടാവും. അപ്പോൾ ഇന്ന് പറയാനുള്ളതിൽ പ്രത്യേക ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ എത്തിയിട്ട് നമ്മളെ മലപ്പുറം ലീലാത്താനെ കണ്ടിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും പിന്നെ വീഡിയോയിലായിട്ടും അല്ലാതായിട്ടൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു ലീലാത്ത നേരിട്ടിട്ട് അങ്ങനെ തന്നെയാണ് സംസാരിക്കുക, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്, ലീലാത്തയുടെ ഒറിജിനൽ സംസാരം എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചിരുന്നുണ്ട്. പിന്നെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ഇത് ഞങ്ങൾ യൂട്യൂബേഴ്സിന് എല്ലാവരും കൂടി ഇവർ നാല് ടീമാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നാല് ടീമും തമ്മിൽ ഇപ്പോൾ ഭയങ്കര ഗെയിമിൻ്റെ പോരാട്ടമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ടുള്ള ഗെയിമുകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമാണ് കേട്ടത്. അപ്പോൾ ഞങ്ങളുടെ ടീമിലുള്ളത് അമ്പാടി റോക്സിലെ കപ്പിൾസ് ഉണ്ട്, അങ്ങനെ വേറെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. പിന്നെ മലപ്പുറം താത്ത, ഷീപ്പി, ഷിയാബൊക്കെ ഫാമിലി, അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കുറേ രസകരമായിട്ടുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ന്യൂസി ചാടാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ടാ. ന്യൂസിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് എത്തണ പോലെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ പീപ്പിൾ മീഡിയ വിഷയിൽ അറഫാത്ത് മാറിയാടുണ്ട്. നന്ന രീതിയിൽ അവർ കുലുക്കി തക്കത്തി കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗെയിമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് നമ്മൾ ഷിയാബൊക്കെ ഫാമിലി ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഒരു റിയാലിറ്റി ഷോ നടത്തുന്നുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്. അവർക്ക് കൊറോണ ഒക്കെ ആയ കാരണം ഒരുപാട് അവസരങ്ങൾ പോകുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് ആൾക്കാരുണ്ട്, സ്പോൺസർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഒരു ബാങ്ക് ടീമൊക്കെ ഉണ്ടാകാൻ മൂന്ന് ഷോപ്പുകളാണ് സ്പോൺസർ ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലേസ് ദുബായ് ഗോൾഡ് ഡയമണ്ട്സ് ആണ്. അപ്പൊ അവരാണ് ടീം ചെയ്യുന്നത്. അവന് ബാങ്കിനാലെ എനിക്ക് ഏഴ് പേര് നടന്നിട്ടുണ്ട്. പിന്നെ അതിന് മൂന്ന് പേര് ഫസ്റ്റ് സെക്കൻഡ് ചെയ്തുകൊണ്ട്. അങ്ങനെ എൻ്റെ മക്കളെ ഷാബാക്കാനും ഫാമിലിനൊക്കെ പരിചയപ്പെട്ടുങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ നിന്നിങ്ങോട്ട് തിരിഞ്ഞ് മോളിക്ക് നോക്കിയപ്പോൾ ഉണ്ട് ദഫീനും മാനത്ത് കൂടെ ഇങ്ങനെ പോണ്. അപ്പോൾ എന്താ കുറേ നേരം ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നിട്ടേ മൂപ്പരാൾ കണ്ട് ഇൻട്രസ്റ്റ് തലക്ക് കയറിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടി വിയിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ ഇങ്ങനത്തെ ഗെയിമും കാര്യങ്ങളൊക്കെ കാണുന്നതും കളിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ എന്തായാലും ഓൻ വന്നത് എന്തായാലും മുതലാക്കിയിട്ടുണ്ട്. എല്ലാവിധ ഗെയിമും ഓനെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങളും കൂടി കണ്ടിട്ട് വരാം. അല്ലല്ലോ നോക്കോളൂല്ല. Hello
ആട്ടടാ അങ്ങനെ കുറേ നേരം ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടു. ഞാനിപ്പോൾ അങ്ങനെ ഹാളിൻ്റെ ഉള്ളിൽ വന്നതാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം താത്തൻ്റെ ഇവിടെ ഇരിക്കണേ. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നേരം നമുക്ക് മലപ്പുറം താത്താണ്ട് മുണ്ടും പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൂടിയതാട്ടാ. പിന്നെ കുറേ ആൾക്കാർക്കും വലിയ സംശയമാണ് ഏതാണ് ഇപ്പോൾ മലപ്പുറം താത്ത ഇത് ഏത് താത്തയാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ മലപ്പുറം ലൈലാത്ത എണ്ണിട്ടാണ്. ആ പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ മലപ്പുറം ലൈലാത്താൻ്റെ കഥ. കാക്ക തൊട്ട ബാക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട്, കാക്കയും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മാറിപ്പോകുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മലപ്പുറം ലൈലാത്ത. കുറേ നേരം ലൈലാത്താൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ എന്തായാലും ഒന്ന് നേരി കാണാനും സംസാരിക്കാനൊക്കെ പറ്റിയതുകൊണ്ട് ഒരുപാട് സന്തോഷമായിട്ടാണ്. പിന്നെ നമ്മൾ മലപ്പുറം താത്താനെ കണ്ടതെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് ആയിട്ടും നേരിട്ടൊക്കെ ചോദിച്ചൊരു കാര്യം, നമ്മൾ ലൈലാത്ത നേരിട്ട് വർത്താനം പറയുമ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ് വെക്കാൻ മലപ്പുറം സ്ലാങ്കിലാണോ സംസാരിക്കുക എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മലപ്പുറം താത്താനായിട്ട് വർത്താനം പറയുന്നത് ഒന്ന് കേൾപ്പിച്ചറിഞ്ഞു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. പക്ഷേ മുഴുവനായിട്ട് നന്നായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂട, കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറേ വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഹോളിൽ ഇരുന്നിട്ട് സംസാരിക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊക്കെ ഒരു ഡിസ്റ്റർബ് ഉണ്ട്, എന്നാലും ഒന്ന് കേട്ട് നോക്കിട്ടാ. അപ്പോൾ നിങ്ങൾ മലപ്പുറം താത്താൻ്റെ വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവൂലേ. പിന്നെ ഇഞ്ചിത് രണ്ടും മൂന്നോ ഒക്കെ ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിന് വേണ്ടിയിട്ട് ഒരു കേക്ക് കട്ടിങ് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ചാനലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യുകയാണ്. അതിന് ശേഷം പിന്നെ ഉള്ളത് ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഞാൻ രാത്രിക്കത്തെ ഫുഡിൻ്റെ വിശേഷങ്ങൾ കാണും. ബിരിയാണി ചിക്കൻ എന്താ സംഭവം? എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അറഫാത്തിനോട് ന്യൂസ് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചിട്ടും മീറ്റപ്പിനെ കുറിച്ചൊക്കെ പറയാൻ പറഞ്ഞേക്കോ. നല്ല അസലായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതവിടെ കണ്ടില്ലേ, മട്ടനുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, പൊറാട്ട, പത്തിരി, റൈസ്, അങ്ങനെ തുടങ്ങിയിട്ട് അവൻ ഫുഡിനെ കുറിച്ചിട്ടും ഇവിടുത്തെ മീറ്റപ്പിനെ കുറിച്ചൊക്കെ നല്ല അസലായിട്ട് എല്ലാവർക്കും വിവരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ മ്യൂസിക് വെച്ച കാരണം കോപ്പി റൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത സമയത്ത്. അതുകൊണ്ട് ഞാൻ ആ ഒരു വോയിസ് അണ്ട് മ്യൂട്ടാക്കിയിട്ട് ഞാൻ തന്നെ ഇവിടെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുതലായിട്ടുണ്ട് ഈ വരവ്. എന്തായാലും പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഇന്നത്തെ എന്തായാലും പാലക്കാട് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എൻജോയ് ചെയ്ത് നല്ല മുതലായിട്ടുള്ളൊരു വരവ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൊമ്മനും മക്കളും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പരിപാടിയോട് അവസാനിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ സ്റ്റേ ചെയ്യേണ്ടവർക്ക് ഇവിടെ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ രാത്രിക്കകത്ത് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഞങ്ങൾ വന്ന ടീം ഒരുമിച്ച് പിന്നെ തിരിച്ച് നാട്ടിൽ പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാം എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.